മീ പ്രിയ. അപ്പം എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം കാര്യങ്ങളൊക്കെ? ഒരാഴ്ച കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഓണം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നത്. അപ്പം ഇവിടെ വലിയ തിരക്കേടില്ലാണ്ട് ആഘോഷിച്ചു പോയി. ഓണത്തിൻ്റെ അന്ന് വ്ലോഗൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഒരു മൂഡ് വന്നില്ല ചെയ്യാനായിട്ട്. അപ്പം അത് കാരണം കണ്ടത് വിട്ടുകളഞ്ഞു. അതാണ് ഓണം ബ്ലോഗ് ഒന്ന് വരാഞ്ഞ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊറോണ സ്വപ്നത്തിലെ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സെൽഫ് സ്ക്രിപ്റ്റഡ് ആൽബമാണ്. എന്റെ ആൽബം എന്ന് പറയാനായിട്ട് വേറെ പാട്ടുകളൊന്നും ഇല്ല, നമ്മള് ഒരു പാട്ടിന്റെ ഫ്ലൂട്ട് വേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു തീം എന്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരു തീമാണ്. കുറച്ച് പേര് എന്റെ അടുത്ത് ചോദിച്ചു കോപ്പിയുടെ ആണോ, കോപ്പിയുടെ ഒന്നല്ല കേട്ടോ. ഞാന് ആലോചിച്ചപ്പോ എന്റെ എന്താ മനസ്സിൽ വന്നൊരു തീമാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ മാത്രല്ല, എന്റെ ഫസ്റ്റ് ഒരു ആൽബം എക്സ്പീരിയൻസ് ആണത്, അഭിനയത്തിന്റെ ഒക്കെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ മേലെ ഇവിടെയെങ്കിലൊക്കെ ഐക്കാട്ടിൽ കൊടുക്കാം, എടുത്ത് കണ്ടോളൂ കേട്ടോ. നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ഒരു കല്യാണം ബ്ലോഗാണ്. എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് ഇന്ന്. സോ അതിനെ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, ദാറ്റ് മീൻസ് ആങ്കറിങ് ചെയ്യുന്നത് ഞാനാണ്. സോ ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ കൊറോണ ആയതിനു ശേഷം ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാനൊരു ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് പോണേ. സോ അതിന്റെ ഒരു ഇതൊക്കെ കാരണം കൊണ്ടാണ് തോന്നുന്നു ഒരു ബ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പോ ഇന്ന് 5-ാം തീയതി, ഇതിപ്പോ കാലത്ത് 10 മണിയാവാറായിട്ടുണ്ട്. 10 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് 11:30 അവിടെ പള്ളിയിൽ അവിടെ കെട്ട്, സോറി കെട്ടല്ല, ബെട്രോത്തൽ സെറിമണി. അത് കഴിഞ്ഞിട്ട് ഹാളിൽ എത്തുമ്പോഴത്തേനും എനിക്ക് അവിടേക്ക് എത്തണം. സോ 10 മണി to 11 മണി വരെ എനിക്ക് ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് റെഡി ആയിട്ട് വേണം എനിക്ക് അവിടേക്ക് എത്താനായിട്ട്. അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല, കറക്റ്റ് ആയിട്ടല്ല അതും, എങ്കിലും പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുന്ന വിചാരിക്കും, നമുക്ക് ഇവിടെ വീഡിയോയ്ക്ക് ഇറക്കാം. അപ്പൊ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. അത്ര വലിയ റെഡി ആവാനൊന്നുമില്ല കേട്ടോ, ഞാൻ സിമ്പിൾ ലുക്കാണ് ചെയ്യുന്നത്. ഞാൻ സെറ്റ് മുണ്ടാണ് എൻ്റെ കോസ്റ്റ്യൂം. സോ ഞാൻ അതിന് പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വലിയ പുട്ടിവർക്കൊന്നും ഇല്ലാത്തൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നല്ല ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നമ്മുടെ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിവ്യയുടെ മോയ്സ്ചറൈസർ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. ബട്ട് അത് ഇച്ചിരി ഓയിലി ആണ്. സോ ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും അത് കുറച്ചുകൂടെ ബെറ്റർ. ദെൻ അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. വെയിലിന് നല്ല അലർജി ഉണ്ട് എനിക്ക്, അത് കാരണം കൊണ്ട് കേട്ടോ. വെയിലടിച്ച് കഴിഞ്ഞാൽ, വെയിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു കറുത്ത ബ്ലാക്ക് മാർക്സ് വരാൻ തുടങ്ങും. അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഞാൻ നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബീട്രൂട്ട് ലിപ് ബാം. നമ്മളത് ഉണ്ടാക്കിയപ്പോൾ ശേഷം ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലിപ്സ്റ്റിക്കിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ആൻഡ് അതിനുശേഷം ഞാൻ ബി ബി ക്രീമാണ്, പോൺസിൻ്റെ ബി ബി ക്രീം. ഞാൻ നമ്മൾ ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിടാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഫേസിൽ ആ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുത്തുന്നുണ്ട്. സോ ഞാനത് അവോയ്ഡ് ചെയ്ത് വെച്ചു, അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ജസ്റ്റ് ടാൽക്കം പൗഡർ എടുത്തിട്ട് ഓയിലി കൂടുതലാവാനുള്ള ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ ജസ്റ്റ് പൗഡർ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ എൻവൈബയുടെ ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് കളർ വെച്ചിട്ട് ഞാൻ ഐ ഷേഡോ പോലെ ആക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കണ്ണ് എഴുതിയിട്ട് വന്നു. കണ്ണ് എഴുതാനായിട്ട് ഞാൻ കയ്യിലേക്ക് മിറർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ പോയി കണ്ണ് എഴുതിയിട്ടാണ് വന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ ഒരു ലിപ് ലൈനറാണ്, ഇതൊരു ക്രയോൺ ടൈപ്പ് ഓഫ് ലൈനറാണ് കേട്ടോ. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ്. ഒരു അതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അത് ലിപ് ലൈനർ ചെയ്തിട്ട് ലൈൻ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് ഇല്ലേ, നമ്മുടെ എൻവൈബയുടെ ഐ ഷെയ്ഡ് ആയിട്ടിട്ടത്, അത് തന്നെ സെയിം ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഷായിട്ടും ഒരു ചെറിയ രീതിയിൽ ഞാൻ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ബിന്ദി, ഒരു റെഡ് കളർ ബ്ലൗസാണ്. സോ ഞാനൊരു റെഡ് കളർ ബിന്ദി തന്നെയാണ് തരുന്നത്. ആൻഡ് ഐ ആം റെഡി. അങ്ങനെ ഞാൻ
റെഡി ആയി, എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. ഹോട്ടൽ നിയർ റീജൻസി ഒളരി എന്നുള്ളൊരു സ്ഥലത്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹോട്ടൽ നിൽക്കുന്നത്. അപ്പം ഞാനവിടെ എത്തിയപ്പോഴത്തേനും അധികം വലിയ ആൾക്കാരും തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പയ്യെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ടൊക്കെയാണ് മേലോട്ട് കയറിപ്പോയത്, കാരണം ഹോളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഹോൾ വന്നിട്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വന്നിട്ടാണ് ഇനി പ്രസംഗിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവരും നല്ല ഹാപ്പി മൈൻഡും കൂടി ആയിട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്. മാത്രമല്ല, ജസ്ന നമ്മുടെ മണവാട്ടി കുട്ടി എൻ്റെ 10th വരെ കൂടെ പഠിച്ച ഒരു സുഹൃത്തു കൂടെയാണ്. സോ അവളുടെ ഈ ഒരു ബിഗ് ഡേയിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയതിൽ ഞാനും ഒത്തിരി ഹാപ്പിയാണ്. എനിവേ, നമ്മുടെ ഇന്നത്തെ ഷൈനിങ് സ്റ്റാർസ് നമ്മുടെ ഹോളിന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഏറെ ഇത്രയും സ്നേഹത്തോടു കൂടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവർ ടെൻഷൻ ഫ്രീ ആക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പ്ലസൻറ്റ് സ്മൈലോട് കൂടി അവരിങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, let's put our hands together and welcome today's most beautiful bride, Jasna, and the ever handsome groom, Rijo, onto the stage. Nalla kai kodukala. ഒരു വർഷമായിട്ട് ജസ്നിക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല ശരിയാണെന്ന്. എല്ലാം സമയം എടുത്ത് തീരുമാനിക്കുന്ന പറയുന്നത്. സോ ഒരു പോയിന്റ് ആണ് ആള് പറഞ്ഞത് നല്ല ശരിയാണ്. ഓക്കെ, ബാക്കി ഹായ് ഗേൾസ്, ഞാൻ
ചെറുതായിട്ടൊന്ന് ഔട്ടർ എടുക്കാനായിട്ട് മറന്നുപോയി. അവിടെ വെച്ച് ഔട്ടർ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഫ്രണ്ട്സിനൊപ്പം വർത്തമാനം പറഞ്ഞു നിൽക്കണം എന്നൊക്കെ കുറേ ഷോട്ടുകൾ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും പറ്റിയില്ല. അപ്പം പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ എന്താ കുറച്ച് തിരക്കിൽ വിട്ടു, പിന്നെ ക്ഷീണമായി ഒന്നാമത്തേല്, അതാണ് വേറെ കാര്യം. കുറേ നേരം ഇങ്ങനെ നിന്നിട്ടൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം ക്ഷീണമായി. പിന്നെ എന്താണ്, പിന്നെ ലൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു ആളെടുക്കാമെന്ന്. അങ്ങനെ ബെട്രോതൽ 7 മണി കഴിഞ്ഞ് പിറ്റേ ദിവസം ആണ് ഞാൻ എന്താ ഈ ഒരു വീഡിയോ എടുക്കാൻ, ഈ ഒരു ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി ഞാൻ ഇരിക്കണേ. അപ്പം ഇത് കൺക്ലൂഷൻ ഇല്ലാതെ ഒന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞൊരു സുഖം ഉണ്ടാവും, വീഡിയോ അവസാനിപ്പിച്ചൊരു സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച്, അപ്പം അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആങ്കറിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ആക്കുക. അപ്പം ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം മറക്കാതെ എല്ലാം കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.